ഭാരതം ഭാരതീയ തലമുറകൾ പണ്ടത്തെയും ഇന്നത്തെയും ഭാരതീയ തലമുറകൾ നമ്മളുടെ ഋഷിമാരോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളെ കടപ്പെട്ടിരിക്കുന്ന ഒരു വിദേശിയാണ് മാക്സ് മുള്ളർ. അദ്ദേഹത്തിനെ സ്വാമി വിവേകാനന്ദൻ മോക്ഷ മുള്ളർ എന്ന് പറയുകയുണ്ടായി. മോക്ഷം ലഭിച്ച ആള് എന്നർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായിരുന്നു ഇന്നലെ ഒക്ടോബർ മാസം 28. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുത്തിട്ട് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഭാരതത്തിലെ ഇംഗ്ലീഷ് ഭരണാധികാരികൾ ഏൽപ്പിച്ചത്. ഒരു ഒരു പേജ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് വേദം ഒരു പേജ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അങ്ങനെ വേദം മുഴുവനും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിന് 5 pounds വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ഒരു പേജിന് 5 pounds. അദ്ദേഹം വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വേദപണ്ഡിതന്മാരെ കാണിച്ചു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതല്ല വേദത്തിൻ്റെ അർത്ഥം, ഇത് തെറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാനിത് കത്തിച്ച് കളയാമെന്ന് പറഞ്ഞപ്പോൾ വേദപണ്ഡിതന്മാർ പറഞ്ഞു, വേണ്ട, അതും ഇരുന്നോട്ടെ, വേണമെന്നുള്ളവരത് വായിക്കട്ടെ, തെറ്റേതാ ശരിയേതാന്ന് മനസ്സിലാക്കാൻ അത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞത് കേട്ട് മാക്സ് മുള്ളർക്ക് ഒരു ഭയങ്കര ഷോക്കായിരുന്നു. അദ്ദേഹം വിചാരിച്ചത് വേദപണ്ഡിതന്മാർ അതിശക്തമായിട്ട് മാക്സ് മുള്ളറെ എതിർക്കും പുച്ഛിക്കും അവഹേളിക്കുന്നതാണ്, ഈവൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഒരു വേദപണ്ഡിതനും ഒന്നും ചെയ്തില്ല. ഇത് കണ്ട ഇത് കേട്ടതോടുകൂടി മാക്സ് മുള്ളറുടെ മനസ്സ് പെടഞ്ഞുപോയി, ഭയപ്പെട്ടു പോയി അദ്ദേഹം. അവിടെ നിന്ന് 56-ാമത്തെ വയസ്സ് മുതൽ 66-ാമത്തെ വയസ്സ് വരെ നല്ല രീതിയിൽ സംസ്കൃതം പഠിച്ച് 46 pustakas, 46 അല്ലെങ്കിൽ 47 പുസ്തകങ്ങൾ, ദ ബുക്സ് ഓഫ് ദി ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞ് മാക്സ് മുള്ളർ എഴുതി. അത് ലോകം മുഴുവൻ എത്തിച്ചു. അങ്ങനെ ഭാരത പൈതൃകം, ഭാരതത്തിനകത്ത് മാത്രം ഭാരതീയ ഗ്രന്ഥങ്ങൾ, ഭാരതീയമായ എല്ലാം ഭാരതത്തിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശരിയായ മാർഗത്തിലൂടെ അത് ലോകം മുഴുവനും അറിയിച്ചൊരു മഹാരഥനാണ് യഥാർത്ഥത്തിൽ മാക്സ് മുള്ളർ. മാക്സ് മുള്ളറെ നമ്മളിൽ ചിലർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്ത കർമ്മത്തിനെ കുറിച്ചിട്ടാണ്. അതായത് വേദത്തെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് വേദപണ്ഡിതന്മാരിൽ അതെത്തിച്ച് ഭാരതീയ ജനതയിൽ വേദത്തെക്കുറിച്ചൊരു അവഹേളനാത്മകമായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടാക്കി അതിലൂടെ ബൈബിള് പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മളെ ഭരിച്ച വ്യക്തികൾ ആഗ്രഹിച്ചത്. മിസ്ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ദി വേദ സോ ദാറ്റ് ദ വാക്വം ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ഹിന്ദുസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് ബിബ്ലിക്കൽ തോട്ട്സ് എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത്. പിന്നീട് മാക്സ് മുള്ളർ എന്ത് ചെയ്യാനാണോ വന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ പൈതൃകം അവതരിപ്പിച്ചു. ഗംഭീരമായിട്ട് ലോകഭാഷയിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു. പല പല ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അടിസ്ഥാനപരമായിട്ട് സാധാരണ ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഭാരതത്തിലുള്ള അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള വരികൾ ശ്രേഷ്ഠമായി എഴുതിയ ആ മാക്സ് മുള്ളറുടെ സമാധി ദിനമാണ് ഇന്നലെ ഒക്ടോബർ മാസം 28. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സമുജ്വലമായൊരു ഫോട്ടോയും ഒരു മധ്യവയസ്കനായിരുന്നപ്പോഴുള്ള ഫോട്ടോ, പിന്നീട് അദ്ദേഹം വളരെയധികം താടിയൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഋഷിവര്യനെ പോലെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനെ കാണുന്ന കാലത്ത്. അതിനു മുമ്പ് അദ്ദേഹം നല്ല അസൽ ഒരു വൈസ്രോയിയെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിരുന്നു. സമാധി ദിനമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ ഒക്ടോബർ 28, രണ്ടായാലും ശരി, ജന്മദിനമായാലും വിരോധമില്ല, സമാധി ദിനമായാലും വിരോധമില്ല, രണ്ടും നമ്മൾ ആ മഹാനുഭാവനെ ഓർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഭാരതത്തിൻ്റെ ചൈതന്യം ലോകം മുഴുവനും എത്തിച്ച ആ എന്താ പറയുക, പുണ്യ ജന്മത്തിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ നന്മകൾ ഓർമ്മിക്കാം. തിന്മകളിലൂടെ ആരംഭിച്ച് ആ തിന്മകളെ മുഴുവനും വെട്ടിവീഴ്ത്തി ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം എന്താണെന്നും ഭാരതീയ പൈതൃകം എന്താണെന്നും ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ എന്താണെന്നും ഭാരതീയ സംസ്കാരം എന്താണെന്നും ലോകം അറിയാൻ ഇടവന്നത്
അനവധി ശാസ്ത്രജ്ഞന്മാര് ഭാരതത്തിലെ ഉപനിഷത്തുക്കളും ദർശനങ്ങളൊക്കെ പഠിക്കാനിട വന്നത് മാക്സ് മുള്ളറുടെ പുസ്തകത്തിലൂടെയാണ് എന്നുള്ളത് കൂടി ഓർമ്മിക്കുമ്പോൾ നമ്മളുടെ ഋഷിമാർക്ക് തുല്യമായ ഒരു സ്ഥാനം യഥാർത്ഥത്തിൽ മാക്സ് മുള്ളർക്ക് കൊടുക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും സാധിക്കും. ഉറപ്പാണ്, അത്രയും അധികം കോൺട്രിബ്യൂഷനാണ് ഇന്നും മോത്തിലാൽ ബനാർസിദാസ് എന്ന കമ്പനി ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 50,000 രൂപയാണ് 47 പുസ്തകത്തിന്. ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ദ ബുക്സ് ഓഫ് ദി ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രണമിക്കുന്നു. നമസ്കാരം.